നമസ്കാരം മാരക രോഗബാധിതരെ ജീവനോടെ കുഴിച്ചിട്ട ലോകത്തിലെ ഏറ്റവും ഭയാനകമായ ദ്വീപ് യൂറോപ്പിലെ 20 കോടിയിലേറെ ജനങ്ങളാണ് വർഷങ്ങൾക്ക് മുൻപ് പ്ലേഗ് എന്ന മഹാമാരിക്ക് മുന്നിൽ ജീവൻ വെടിഞ്ഞത് ഈ പകർച്ചവ്യാധിയിൽ നിന്ന് രക്ഷപ്പെടാൻ രാജ്യങ്ങൾ പല വഴികളും നോക്കി രോഗികളുമായുള്ള സമ്പർക്കം പോലും പലരും ഭയന്നു ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അധികൃതർ ഒരു ദ്വീപ് കണ്ടെത്തി വെനീസിനും ഇഡോയിക്കും ഇടയിലുള്ള ഒരു ചെറു ദ്വീപായിരുന്നു അത് പേര് പോവേലിയ ഈ ദ്വീപിന്റെ സ്ഥാനം ഒരു കനാൽ വഴി രണ്ട് ഭാഗങ്ങളായി വിഭജിച്ച നിലയിലാണ് ഈ ആളൊഴിഞ്ഞ ദ്വീപിലേക്ക് പ്ലേഗ് ബാധിച്ച 1.5 ലക്ഷത്തിലേറെ പേരെയാണ് അധികൃതർ വലിച്ചെറിഞ്ഞത് മരിച്ചവർക്കായി കൂട്ടൻ ശവക്കുഴികൾ തീരത്ത് കൂട്ടത്തോടെ കുഴിച്ചിട്ടു പാതി ജീവനോടെ അടക്കപ്പെട്ടവരും ഏറെയാണ് പോവേലിയയിലെ മേൽമണ്ണിന്റെ പാതിയും അഴുകിപ്പൊടിഞ്ഞ മനുഷ്യ ശരീരമാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് പോവേലിയയിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപേ ആൾതാമസം ഉണ്ടായിരുന്നു പിന്നീട് പലരും കീഴടക്കി ഇവിടത്തെ ജനങ്ങളെയെല്ലാം ആട്ടിപ്പായിപ്പിക്കുകയായിരുന്നു ഇവിടെ വെനീസിലേക്ക് വരുന്ന കപ്പലുകളെ നിരീക്ഷിക്കാനായി വാച്ച് ടവറും ഏതാനും ബമ്പൻ കോട്ടകളും പണി കഴിപ്പിച്ചതോടെയാണ് വീണ്ടും ദ്വീപിൽ ആൾതാമസം ഉണ്ടായത് പക്ഷേ വെനീസ് അധികൃതർ പ്ലേഗ് ബാധിതരെ കൂട്ടത്തോടെ കുഴിച്ചിട്ടതോടെ പൂർണ്ണമായും ദ്വീപിനെ കൈയൊഴിഞ്ഞു ഇന്ന് ലോകത്തിലെ ഏറ്റവും ഭയാനകമായ ദ്വീപ് എന്ന കുപ്രസിദ്ധിയോടെയാണ് പോവേലിയ നിലനിൽക്കുന്നത് ദ്വീപിൽ ശാന്തി കിട്ടാതെ ലക്ഷക്കണക്കിന് ആത്മാക്കൾ അലയുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് ലോക പ്രശസ്തരായ പ്രേതന്വേഷകർക്ക് അവർ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ അനുഭവങ്ങൾ നേരിട്ടിട്ടുള്ളത് പോവേലിയ ദ്വീപിൽ നിന്നാണെന്നാണ് പറയുന്നത് ഇന്നും മണ്ണിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന മനുഷ്യന്റെ അസ്ഥിശകലങ്ങൾ പോവേലിയയിലൂടെ നടക്കുമ്പോൾ കാണാം എന്നാൽ പ്ലേഗ് കൊണ്ടും ഇവിടത്തെ കഥ തീർന്നിട്ടില്ല പിന്നീട് ആർക്കെങ്കിലും മാറാ രോഗങ്ങൾ ബാധിച്ചാൽ അവരെ കൊണ്ടുതള്ളാനുള്ള ഇടമായും മാറി പോവേലിയ സർക്കാരും ദ്വീപിനെ പറ്റി മറന്നു അവിടത്തെ കോട്ടകളെല്ലാം കാട് കയറി തുടങ്ങി പിന്നീട് 1922 ൽ പോവേലിയയിലെ കെട്ടിടങ്ങൾ മാനസികാരോഗ്യ ആശുപത്രിയായി വികസിപ്പിക്കാമെന്ന് ആശയം വന്നു ഒരു ഡോക്ടറെയും അവിടേക്ക് നിയോഗിച്ചു പക്ഷേ രോഗികളെ പരീക്ഷണത്തിന് ഉപയോഗിക്കുകയാണ് അയാൾ ചെയ്തത് അവിടേക്ക് എത്തുന്നവരെയെല്ലാം ചികിത്സാ പരീക്ഷണത്തിന്റെ ഫലമായി മാനസിക നില താറുമാറാക്കുകയോ മരിക്കുകയോ ചെയ്യുന്ന അവസ്ഥയായി പക്ഷേ അധികകാലം ഇത് തുടർന്നില്ല ദ്വീപിലെ കൂറ്റൻ ബെൽ ടവറിന് മുകളിൽ നിന്ന് ചാടി ഡോക്ടർ ഒരു രാത്രി ആത്മഹത്യ ചെയ്തു ഇന്നും ജനം വിശ്വസിക്കുന്നത് പോവേലിയയിലെ ആത്മാക്കളാണ് ആ മരണത്തിന് പിന്നിലെന്നാണ് ഇപ്പോഴും പാതിരാവുകളിൽ ദൂരെ ദ്വീപിൽ നിന്നും ബെൽ ടവറിൽ മണിയൊച്ചകൾ കേൾക്കാറുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു പക്ഷെ ടവറിലെ കൂറ്റൻമണി പണ്ടേ അപ്രത്യക്ഷമായതാണ് തുടർന്ന് 1968 സർക്കാർ പൂർണ്ണമായും ദ്വീപിനെ കൈവിട്ടു മാനസിക രോഗാശുപത്രിയിൽ മരിച്ചു വീണവരെയും ദ്വീപിൽ തന്നെയാണ് അടക്കിയത് കൂട്ടിയിട്ട നിലയിൽ അസ്ഥികൂടങ്ങൾ നിറഞ്ഞു ഇവിടേക്ക് യാത്രാനുമതി നൽകാൻ സർക്കാരും ബോട്ട് യാത്രയ്ക്ക് തയ്യാറാകാതെ പ്രദേശവാസികളും നിലകൊണ്ടതോടെ ദ്വീപിന്റെ ഭീകരത പിന്നെയും ഏറി ദ്വീപിൽ പാരാനോർമൽ ഗവേഷകർ നടത്തിയ അന്വേഷണങ്ങൾക്കിടെ എല്ലാവർക്കും പൊതുവായി പറയാനുണ്ടായിരുന്നത് ഒറ്റ കാര്യമായിരുന്നു ദ്വീപിലേക്ക് ഇറങ്ങുമ്പോൾ മുതൽ തങ്ങൾക്ക് നേരെ ഒട്ടേറെ കണ്ണുകൾ തുറച്ചു നോക്കുന്ന അനുഭവം നടക്കുന്നിടെ ആരോ തള്ളിയിടുക ശരീരത്തിൽ നഖം കൊണ്ട് കോറുക എന്നീ കുഴപ്പങ്ങളുണ്ട് ഇരുട്ടിൽ നിന്ന് ചെവി തുളയ്ക്കും വിധം അലറിക്കരച്ചിലുകൾ സഹിക്കാനാകാതെ നിരവധി പേരാണ് ദ്വീപ് വിട്ടുപോയത് അല്പമെങ്കിലും ഭയം മനസ്സിലുണ്ടെങ്കിൽ ദ്വീപിലേക്ക് പോകരുതെന്നാണ് ഇവിടുത്തുകാർ പറയുന്നത് പോയാൽ രാത്രി ഒരു കാരണവശാലും നിൽക്കാനും പാടില്ല ദ്വീപിലെ ആത്മാക്കളെ ശല്യപ്പെടുത്തി റിസോർട്ട് നിർമ്മിക്കാനോ മറ്റോ ആണ് ശ്രമമെങ്കിൽ ആ നീക്കം ഒഴിവാക്കുന്നതായിരിക്കും നല്ലതെന്ന് പ്രേതാന്വേഷകർ ഇപ്പോഴേ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്